എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. അതാണ് വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. മുഹമ്മദ് അലി സാർ, എന്നാലും പോട്ടെ, എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളെ നാട്ടുകാരായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അറിയുക. അപ്പം എന്തായാലും ഈ നാട്ടിലുള്ള വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളാണ്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ പ്രവാസിയം പ്രോഗ്രാമിന് എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാസർഗോഡേക്ക് വരുമ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം MIT മൂസേൻ്റെ പ്രോഗ്രാമുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മൂസക്കായും പാത്തും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. MIT മൂസ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് സുരഭി എന്നുള്ള ഒരു നടി കോഴിക്കോട് ജില്ലയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത്. അത് കാസർഗോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കോ എന്നൊക്കെയുള്ള, ചൊക്ലിയിലെ പെണ്ണുങ്ങളെ കണ്ടുക്കോ എന്നൊക്കെയുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, മൊഞ്ചത്തികൾ എല്ലാവരും കൂടി പാടിയ. അത് നമ്മൾ പാത്തുവിൻ്റെ വിഭാഗത്തിൽ അങ്ങോട്ട് പാടിയപ്പോഴാണ് ഇങ്ങനെയൊരു സീരിയൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത്. അത് തന്നെയാണ് അതിൻ്റെ MIT മൂസയുടെ 350 എപ്പിസോഡ് എഗ്രിമെൻ്റ് മീഡിയ വണ്ണുമായിട്ട് പൂർത്തിയാക്കി അവർക്കത് കൊടുത്ത് രാത്രി 2 മണിക്ക് ഞങ്ങൾ സലാലയിൽ ഒരു പ്രോഗ്രാമിന് പോയി. രാവിലെ അവിടെ എത്തിയപ്പോഴാണ് നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ളത് വിവരം ഞാൻ അറിയുന്നത്. അത് 350 എപ്പിസോഡ് MIT മൂസ അവതരിപ്പിച്ചതിന് കിട്ടിയതാണോ അതോ സിനിമയ്ക്ക് കിട്ടിയതാണോ എന്ന് അറിഞ്ഞൂടാ. കാരണം എല്ലാവരും ആർക്കും അവാർഡ് കിട്ടിയത് ഇമ്പളെ MIT മൂസയിലെ പാത്തൂന് എന്നാണ് പറഞ്ഞത്. പല താത്തമാരും എന്നോട് വന്ന് ചോദിക്കും, എനിക്കിപ്പോൾ MIT മൂസയിലൊക്കെ അഭിനയിച്ചാൽ നാഷണൽ അവാർഡ് വരെ കിട്ടിയില്ലെന്ന്. കാരണം ഞാൻ അഭിനയിച്ച സിനിമ ആർക്കും അറിയില്ല. മിന്നാമിനിങ് ദ ഫയർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഈ ജൂലൈ 21-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് അഞ്ജു ആണ് ആങ്കർ ചെയ്യുന്നത്. അപ്പം അത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവൾ ഓടി വരുന്ന സമയത്ത് ഞാൻ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ. അപ്പോൾ അവൾ പറഞ്ഞു, അത് കണ്ടിട്ട് നല്ല സ്കോപ്പുണ്ടല്ലോ, നന്നായിട്ടുണ്ട് എന്നുള്ളത് അന്നൊരു കമൻറ്റ് പറഞ്ഞു. ഇപ്പോഴാണ് പിന്നെ അവരെ ഞാൻ നേരിട്ട് കാണുന്നത്. എന്തായാലും ആ വാക്കുകളൊക്കെ സത്യമായി. മൂസക്കായ് ഇപ്പം നമ്മളൊപ്പരെല്ലാം എത്താത്തേ, നിങ്ങൾ മൂപ്പരെ നോക്കുകയാണെന്ന് നമ്മൾക്കറിയാം. കൊന്ത്രമ്പല്ലും ഒക്കെ ആയിട്ട് ചിരിച്ച് ഇല്ല, മൂപ്പര് വിട്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പം പ്രിയാമണി, പിന്നെ നമ്മൾ ബഡായ് ബംഗ്ലാവിലുള്ള എന്തേതൈനുള്ള പേര്, ആ ആര്യ പോള വയ്യലൊക്കെ നടക്കല്, നമ്മളൊക്കെ വിട്ട് ഇന്നൊക്കെ അക്ഷയ്കുമാറിൻ്റെ വയ്യ തള്ളി. പിന്നെ നമുക്കിപ്പോൾ വേദിയിൽ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് കിട്ടുന്നത്, കണ്ടില്ലേ? പ്രധാനപ്പെട്ട നമ്മൾ ആൾക്കാരുകളൊക്കെയാണ്. അപ്പോൾ ഓൽക്ക് ലോക്കലായിട്ട് ഓലൊക്കെ ആ വൈക്ക് പോകും. എന്നെ മൊയ്യല്ലേ കിട്ടാത്തേ. മൂപ്പരിപ്പോൾ പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് കുസ്കുസ്കലൊക്കെ ഓള് പോയി എന്നും പറഞ്ഞിട്ടുള്ള നടപ്പിലാണ് മൂപ്പര്. അല്ല, എന്താണ് ആ ചെറി ലൈറ്റ് മാണ്ടാവും ഇങ്ങോട്ട് അടിക്കുക. ഞാനൊരു 10-45 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കോഴിക്കോടുള്ള ഞങ്ങളെ നാട്ടുമ്പുറത്ത് നരിക്കുനി, എളയറ്റിൽ വട്ടോളി, പൂനൂര് ആ ഭാഗത്തൊക്കെ ഉള്ള ഇപ്പോൾ ഉള്ള ഇവരുടെ ന്യൂജൻ ആളുകളല്ല, ഒരു 50-60 വയസ്സുള്ള താത്തമാരുടെ അടുത്ത് പോയിട്ട് എൻ്റെ വീടിൻ്റെ ചുറ്റും ഞങ്ങളാ കൂട്ടരാണ്. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിനും നോമ്പിനും ഒക്കെ 30 നോമ്പും 30 പുറ പോയിട്ട് തുറന്ന കാലുണ്ടായിരുന്നു. അമ്മിഞ്ഞാട്ട് എന്നൊക്കെ പറഞ്ഞ് പെരുന്നാളിനും ഇതിൻ്റെ അന്നൊക്കെ കോയും ആടും പോത്തും എല്ലാം കൂടി പള്ളിയിൽ കിടന്ന് ഉഴക്കുക ചെയ്യുക. ഒരു ഉച്ച ഒരു 12 മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തുടങ്ങും ഓരോരോ പുറയിലേക്ക് വിടാൻ. അവിടുന്ന് വിട്ട് പിന്നെ അടുത്ത മണിക്കൂർ കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് വിട്ട്. അപ്പം അത്രയും മതസൗഹാർദ്ദമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അതുകൊണ്ടാണ് പാത്തുവിനെ പാത്തു സുരഭി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എല്ലാവരും വിചാരം ഞാൻ മുസ്ലിമാണ് എന്നുള്ളൊരു വിചാരമായിരുന്നു അല്ലേ. പിന്നെ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷമാണ് സുരഭി എന്നാണ് പേര്. പിന്നെ ഞാനും മൂസക്കായും ഭാര്യയും ഭർത്താവും എന്നതിനും വിചാരിച്ച മൂപ്പർക്ക് വേറെ കെട്ടിയോളൊക്കെ ഉണ്ട് താത്തേ. മൂപ്പത്തിക്കും ആ ഒരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു തോന്നി. വേറെ കെട്ടിയോളൊക്കെ ഉണ്ട്. ഇപ്പം റിസ്വാനും റസിയും ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിന്നാമിനിങ് ഇപ്പോൾ പാത്തു അല്ലാത്തൊരു കഥാപാത്രം ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ സിനിമ മുന്നിൽ വന്നത്. അത് കോഴിക്കോടൻ സംസാരത്തിലൊന്നും ഉള്ളതല്ല, അത് തിരുവനന്തപുരം സ്ലാങ്ങിലാണ് ഞാൻ ആ സിനിമ ചെയ്തത്. 21-ാം തീയതി ഇറങ്ങുമ്പോൾ അങ്ങൊക്കെ ഹറാമാണ് എന്നറിയാം. എന്നാലും ആരും കാണാണ്ടൊന്നും പോയി കണ്ടാണോ, CD എങ്കിലും ഇറങ്ങും വെക്കായി കാണും നിൽക്കുക അറിയാം. നിങ്ങളെ മുഖത്ത് അതിനുള്ള ചെറിയുണ്ട്, നിങ്ങൾ തന്നെ കണ്ണട വെച്ച് നിങ്ങളല്ല റോസല്ല നിങ്ങൾ. അപ്പം എന്തായാലും എല്ലാവരും പടം പോയി കാണുക. ഇനിയും ഒരുപാട് ഒരു നടിക്ക് ഒരു ഈ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പുരസ്കാരമാണ്. കേട്ടപ്പോൾ നമ്മളെ തലയിൽ ഒരു നാഷണൽ ചക്ക വീണ പോലെ എനിക്ക് തരുത്തുപോയി താത്തേ. ഞാൻ എന്തേത്താ അത് കിട്ടിയത്? കാരണം എനിക്കറിയില്ല, ഇത് അന്ന് പ്രഖ്യാപിക്കുന്നറിയില്ല. ഇതിന് നമ്മൾ അങ്ങോട്ട് ഇപ്പം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള
ആളുകൾ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഐശ്വര്യറായി അയിനോൽ എൻ്റെ ഒപ്പര മത്സരിച്ച്. സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. അതല്ലാത്ത കാര്യത്തിൽ അല്ല, ഓള് ചമ്മിപ്പോയി. സുരഭി ഏതാന്ന് പറഞ്ഞ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോ കാണുന്നില്ല. എം ഐ ടി മൂസല മൂസക്കായന്റെ ഒപ്പം 5 rupees ₹10 കണക്ക് പറയുന്ന പാത്തൂനെയാണ് ഓര് കണ്ടത്. അപ്പൊ ഇനിയും സിനിമയിലും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ, എന്നും പ്രിയപ്പെട്ട ആളായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രവാസിയം 2017 എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ മുഹമ്മദ് ഇൽസാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും, എല്ലാവർക്കും ഈ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് ഷാഫിക്ക എടുത്തു, അതാ ബേക്കിൽ കുസ്കുസ് പേ. വിളിക്കുന്ന സമയത്ത് കിട്ടൂല, കാര്യം പറഞ്ഞാൽ കിട്ടൂല, സ്റ്റേജിന്റെ മുകളിലും കിട്ടുന്നില്ല. കുസ്കുസ്കൽ തന്നെ മൂസക്കായിന്റെ കാതീ പതിപ്പ്. അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, നേരത്തിനും കാലത്തിനും ഒക്കെ പരിപാടി തുടങ്ങണം, നമ്മൾ കുറച്ച് പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കഥയൊക്കെ പറയാനുണ്ടായിരുന്നു എന്നുള്ളത്. ഇനി അടുത്ത പരിപാടിയിലാട്ടെ, നേരമല്ലാത്ത എനിക്കൊണ്ട് മുമ്പ് ഇങ്ങനെ അവിടെ എത്തേണ്ട ഒരു ധൃതി ഉള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് കാസർഗോഡ് വരുമ്പോൾ ഇവിടെ മാത്രമാണ് ഇത്രയും സുന്ദരികളായിട്ടുള്ള ആൾക്കാരെ കാണുന്നത് കേട്ടോ. അല്ല അല്ല, കാര്യമായിട്ട് പറയാണ്, ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയാൽ വരണ്ട ഒരു കാലാവസ്ഥയാണ്. മഴക്കാലത്തൊക്കെ എത്തിനും പുല്ലൊക്കെ കാണലുള്ളൂ, പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് നല്ല നിറവും എല്ലാവരും അറബികളും അറബി താത്തമാരെ മാതിരിയാണ് ഞാൻ കാണുന്നത്. ഓളായിട്ട് പൊങ്ങിക്കണേ. എന്നാലും അതിൻ്റെ രഹസ്യം ഒന്ന് പറഞ്ഞേനോ, സിനിമയിലും പോയിട്ട് നമ്മൾക്കൊരു പിടി പിടിക്കാനാണ്. വിൽക്കാനുള്ള മരുന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരിക, നമ്മളൊക്കെ ഒന്ന് തേച്ച് ലേശം കൂടി ഒന്ന് മൊഞ്ചത്തി ആവണോ, എന്നാലേ ചെറുപ്പക്കാരായ നായകന്മാരെയൊക്കെ നമ്മൾ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വീണ്ടും കാണാമെന്ന് പ്രാർത്ഥിക്കുന്നു. അവാർഡ്സ് കൊടുക്കണോ അല്ലേ? ഇവളാണ് പറഞ്ഞത് എന്നോട് ആദ്യമായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്. ഇവള് ജിമ്മിലും ഒക്കെ പോയി ഓടി വരികയായിരുന്നു. എവിടുന്ന അതിനടാ നമ്മളത്? ആ കനകക്കുന്ന് കൊട്ടാരത്തിലൂടെ ഒരു ജിംനാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് ഹായ് സുരഭി ചേച്ചി ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആരോ ഒരു ഇംഗ്ലീഷ് ചേർത്തി ചേർച്ച് നോക്കിയതാ. അപ്പോൾ ഇവളായിരുന്നു പറഞ്ഞ്, നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് ചെയ്തോളൂ, ഇതിന് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, മേക്കപ്പൊക്കെ കണ്ടിട്ട് എന്ന് ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആളുകളിലൊരാളാണ്. എന്തായാലും താങ്ക് യു. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റിയാൽ സന്തോഷം. ഇനി കുറച്ച് അവാർഡുകളും തരണം. നിങ്ങളുടെ എല്ലാവരുടെയും സമ്പത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും. ചെറിയൊരു പരാതി അയവക്കാരോടുണ്ട്. വില പരസ്യത്തിൽ വെളുത്ത മൊഞ്ചത്തിലേ വിളിക്കുന്നു. നമ്മളും ഒക്കെ ആ കുപ്പായൊക്കെ വാങ്ങി ഡെലി അല്ലേ? പരസ്യത്തിന് നമ്മളെയും ഒക്കെ ഒന്ന് വിളിക്കുക.